വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃതാർ. ഇന്ന് നമ്മളുടെ ചുറ്റിലും കാണുന്ന പലർക്കും സന്ധിവേദന വളരെയധികം അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് ചിലർക്കൊക്കെ മെഡിസിൻ എടുത്തു കഴിഞ്ഞിട്ട് മാറാതെ ആവുമ്പോൾ ലാസ്റ്റ് അവര് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയും. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് യൂറിക് ആസിഡിന്റെ അളവ് വളരെയധികം കൂടിയതായിട്ട് കാണുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയും യൂറിക് ആസിഡ് എന്നാൽ എന്ത് എന്നും അതെങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നതിനെ പറ്റി നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് ഇൻക്രീസ്ഡ് ലെവലിൽ നമ്മൾ കാണപ്പെടുന്നത്, അതായത് യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഭക്ഷണത്തിൽ കൂടിയാണ് മെയിൻ ആയിട്ട് അത് വരുന്നത്. അതായത് നമ്മൾ പ്യൂറിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുന്നതിലൂടെ അതിന്റെ ഡൈജഷൻ കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന ബൈ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി യൂറിക് ആസിഡിന്റെ നോർമൽ വാല്യൂസ്, അതിന്റെ ഒരു നോർമൽ റേഞ്ച് എന്താണെന്ന് നോക്കാം. അതായത് ഒരു സ്ത്രീക്കാണെങ്കിൽ 2.4 to 6 mg/dL ആണ് നോർമൽ എന്ന് പറയുന്നത്. അതേപോലെ ആണുങ്ങളിലാവട്ടെ അത് 3.4 to 7 mg/dL ആണ് നോർമൽ എന്ന് പറയുന്നത്. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് 70% നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് യൂറിൻ വഴിയാണ്. ഇനി അഥവാ അത് പുറന്തള്ളപ്പെടാതെ അവശേഷിക്കുകയാണെങ്കിൽ, ശരീരത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ അത് അവിടെ എവിടെയൊക്കെ ആയിട്ട് അടിഞ്ഞുകൂടി തുടങ്ങും. ഇത്തരത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ വളരെയധികം കൂടി വരുന്ന സമയത്ത് അത് മെയിൻലി അത് ക്രിസ്റ്റൽസ് ആയി മാറി അത് മെയിൻലി നമ്മുടെ പെരുവിരൽ, കാലിലെ പെരുവിരലിന്റെ ആ സന്ധിയിൽ കൂടുതലായിട്ട് അടിഞ്ഞുകൂടി തുടങ്ങും. അതുമൂലം ഭയങ്കരമായ വേദനയും വീര്യ പോലെ കെട്ടുന്നതും പിന്നെ അവിടെ മൂവ് ചെയ്യാനൊക്കെ ഭയങ്കര തടസ്സം, ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങുന്നു. ഇത്തരത്തിലുള്ള വേദന ചിലപ്പോ ഒരു 4-5 ആഴ്ചയോളം ഒക്കെ നീണ്ടു നിൽക്കാറുണ്ട്. ഇത് നമ്മുടെ കാലിന്റെ പെരുവിരലിലാണ് ആദ്യമായിട്ട് അത് കണ്ടുവരുന്നതെങ്കിലും അത് പിന്നീടായിട്ട് നമ്മുടെ കൈപ്പത്തിയിലും വിരലുകളിലും പിന്നെ കാലിന്റെ തന്നെ ഉപ്പൂച്ചയിലും ഒക്കെ ആയിട്ട് പിന്നീട് കാണപ്പെടുന്നുണ്ട്. ഈ ഒരു രോഗാവസ്ഥയെ പറയുന്ന പേരാണ് ഗൗട്ട് എന്നത്. ഈ ഗൗട്ട് എന്ന് പറയുന്നത് വർഷത്തിൽ തന്നെ 1-2 തവണയൊക്കെയാണ് നമ്മുടെ ഒരു കോമൺ ആയിട്ട് ഒരു വ്യക്തിയിൽ ഇതിന്റെ അറ്റാക്ക് വരുന്നതായിട്ട് കാണുന്നത്. അതേപോലെ തന്നെ ഈ ഗൗട്ട് എന്ന് പറയുന്നത് മെയിൻലി ഒരു സന്ധിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും. അതായത് ഒരു സന്ധിയിൽ മാത്രമായിട്ടുള്ള വേദനയും വീക്കവുമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. വളരെ റയറായിട്ടാണ് ഒന്നിൽ കൂടുതൽ സന്ധികളെ ഇത് എഫക്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടി വരുന്നത് പാരമ്പര്യമായിട്ട് വരാം. ഒബീസ് ആയിട്ടുള്ളവർ, അതായത് ഒരുപാട് വണ്ണമുള്ള ആളുകളിൽ ഇത് വരാം. അതുപോലെ ഡയബറ്റീസ് വരാനുള്ള ടെൻഡൻസി ഉള്ള ആളുകളിലും, ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന ആളുകളിലും, അതുപോലെ കിഡ്നി സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകളിലും, പിന്നെ നമ്മൾ മെയിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാര രീതികളിലൂടെയാണ് ഇത് മെയിനായിട്ട് വരുന്നത്. ഈ ആഹാരം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മാംസാഹാരങ്ങളിലും അതുപോലെ ഒരുപാട് കൊഴുപ്പടങ്ങിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും മദ്യം കഴിക്കുമ്പോഴൊക്കെയാണ് ഇത് കൂടുതലായി കാണുന്നത്. ഇനി ഇത് നമുക്ക് യൂറിക് ആസിഡ് ആണെന്ന് എങ്ങനെ ഉറപ്പുവരുത്താം? അതായത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് യൂറിക് ആസിഡിന്റെ അളവ് വളരെയധികം കൂടിയിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എക്സ്റേ എടുക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് ആ ഒരു സന്ധിയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയതായിട്ടുള്ള ദ്രവിച്ചതായിട്ടുള്ള പോലെയും നീർക്കെട്ട് ഫോം ചെയ്ത പോലെയൊക്കെ നമുക്ക് കാണാം. ഈ യൂറിക് ആസിഡിന്റെ അളവ് കൂടാതെ ഇരിക്കാൻ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കുകയാണ് ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതായത് വണ്ണം കൂടിയവരിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എപ്പോഴും എക്സസൈസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് വെയിറ്റ് കൂടാതെ സൂക്ഷിക്കുക. ഷുഗറി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും അതുപോലെ മാംസാഹാരങ്ങളും കുറയ്ക്കുന്നത് നല്ലതാണ്. കൊഴുപ്പ് കൂടുതലായി അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങളിലും മാംസങ്ങളിലും അതുപോലെ യീസ്റ്റ് കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങളിലും പ്യൂറിന്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് കുറയ്ക്കുക എന്ന് പറയുന്നത്. ബ്രെഡ്, കേക്ക്, പേസ്ട്രീസ്, ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ, ഷുഗറി ആയിട്ടുള്ള ബീവറേജസ്, ബിയർ, മദ്യം, കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, ഫ്ലേവർ ആഡ് ചെയ്തിട്ടുള്ള ജ്യൂസുകൾ, അല്ലെങ്കിൽ അങ്ങനെ പാക്കറ്റിൽ കിട്ടുന്ന ജ്യൂസുകൾ, പിന്നെ അങ്ങനത്തെ ഒക്കെയും മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കട്ട് പീസസ് ആയിട്ട് കിട്ടുന്ന മാംസാഹാരങ്ങൾ ഉണ്ടാവും, അതായത് തലച്ചോറ്, ലിവർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ പീസസ്, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഫിഷസിനെ പറ്റി പറയുകയാണെങ്കിൽ കോമൺ ആയിട്ടുള്ള ഐല, പിന്നെ മത്തി, നെത്തല്, ക്രാബ്, ഞണ്ട്, ഇവയൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. വല്ലപ്പോഴും കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല, പക്ഷെ അതിന്റെ അളവ് വളരെയധികം കുറച്ചേ പറ്റുള്ളൂ. ഇനി ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുക എന്ന് ഞാൻ ഒന്ന് പറയാം.
അതിലാദ്യത്തെ ഒന്നാണ് ആപ്പിൾ. ആപ്പിളിനകത്ത് ഫൈബർ കണ്ടന്റ് അധികമായി ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള ഉയർന്ന നിലയിലെ യൂറിക് ആസിഡിനെ അത് വലിച്ചെടുക്കുകയും അതുവഴി ശരീരത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആപ്പിളിനകത്ത് ഉള്ള മാലിക് ആസിഡ് ഈ ഇതുവഴി ഉണ്ടാകുന്ന യൂറിക് ആസിഡ് വഴി ഉണ്ടാകുന്ന ആ ഒരു ഫലങ്ങളെയൊക്കെ നിർവീര്യമാക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പൊ ആപ്പിളിനെ നമ്മൾ എടുത്തു പറഞ്ഞെങ്കിലും ആപ്പിൾ എന്നല്ല, ഏത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണവും വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെയാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും, എല്ലാ തരത്തിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും വളരെ നല്ലതാണ്. ഓറഞ്ചും നാരങ്ങയും വളരെ നല്ലതാണ്. അതിനകത്ത് വിറ്റമിൻ സിയും സിട്രിക് ആസിഡിന്റെയും അളവ് ഉള്ളത് കൊണ്ട് തന്നെ യൂറിക് ആസിഡിന്റെ അളവ് ശരീരത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെയാണ് ഈ പഴങ്ങൾ വളരെ നല്ലതാണ്. വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുക, അതുപോലെ തന്നെ ജീരകം, അതിന് ജീരകത്തിന് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിലുള്ളതിന് നോർമൽ ആക്കാനുള്ളതിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ടീ, ഇതൊക്കെ വളരെ നല്ലതാണ്. ഇനി ഭക്ഷണത്തിന് പുറമെയായി എക്സസൈസും, എക്സസൈസ് ചെയ്ത് നമ്മളുടെ ബോഡിയുടെ വെയിറ്റിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, ഭാരം കൂടാനായിട്ട് അലോവ് ചെയ്യാതിരിക്കുക. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതിക്കൊണ്ട് മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു നല്ലൊരു ഇൻഫർമേഷനായി അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു ആൻഡ് താങ്ക് യു.